റഷ്യ ആണവ മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. നിലവിൽ വല്ലാത്ത രീതിയിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉക്രൈനും റഷ്യയും തമ്മിൽ, അമേരിക്കയും അവർക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളും തമ്മിലൊക്കെ. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഏത് തരത്തിലാണെന്ന് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് 20,000 കിലോമീറ്റർ വൈദൂരത്തിൽ പോകാൻ മാത്രം പാകത്തിലുള്ള ആണവ മിസൈൽ പരീക്ഷണം റഷ്യ നടത്തിയിരിക്കുന്നത്. ഈ വിവരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഏത് തരത്തിലാണ് ഇതിനെ പ്രതികരിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള പ്രത്യേക സാഹചര്യമാണ് ഇപ്പോ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അറിയാൻ വേണ്ടി പറ്റിയത്. അമേരിക്കയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇതിനോടനുബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. ബ്യൂ റവസ്നിക് സ്കൈഫാൾ എന്ന പേരിട്ട ഈ ആണവ മിസൈൽ എന്ന് പറയുന്നത് റഡാറിനെ കണ്ണു വെട്ടിച്ചുകൊണ്ട് തായ്ന്ന് പറക്കാൻ ശേഷിയുള്ളതാണ് എന്ന്. 50 കിലോമീറ്റർ മുതൽ 100 കിലോമീറ്റർ വരെ റഡാറിന്റെ കണ്ണിൽ പെടാത്ത രീതിയിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു പായാൻ വേണ്ടി ഈ ആണവ മിസൈലിനെ കൊണ്ട് സാധിക്കും എന്ന് റഷ്യ പറയുന്നു. അപ്പൊ ഇപ്പോഴത്തെ ഒരു പ്രത്യേകപരമായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഉക്രൈനുമായിട്ടുള്ള വിഷയത്തിൽ അമേരിക്ക ഉടക്കി നിൽക്കുന്നു. അമേരിക്കയുടെ അകത്ത് തന്നെ വിഷയങ്ങളുണ്ട്. യൂറോപ്യ വ്യത്യസ്തമായിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉക്രൈന് ആ രീതിയിൽ സഹായിക്കേണ്ടി ആവശ്യമില്ലായിരുന്നു, ഒരു ഗുണം അതിനാൽ ഉണ്ടായിട്ടില്ല, യുദ്ധം അവസാനിക്കുന്നില്ല എന്ന തരത്തിലൊക്കെ ഒരുപാട് വിഷയ പ്രശ്നങ്ങൾ ഉള്ളതിനിടയിലാണ് എന്ത് ചെയ്യുന്നത്, റഷ്യ ആണവ മിസൈൽ പരീക്ഷിക്കുന്നത്. ആണവ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യത്തിന്റെ പേരാണ് റഷ്യ എന്നുള്ളതാണ്. വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾ എല്ലാം കൂടി സംഘടിച്ച് എത്ര ആണവായുധങ്ങൾ പരിശോധന നടത്തിയാൽ അതിൽ കൂടുതൽ എന്ന് വെച്ചാൽ 50% മേലെ ആണവായുധങ്ങളും റഷ്യയിലാണ്. അപ്പൊ റഷ്യ ഇത് അമേരിക്കക്കെതിരെ പ്രയോഗിക്കുമോ ഇല്ലയോ എന്നുകൂടി കണ്ടറിയേണ്ട സ്ഥിതിയാണ്. 2,000 കിലോമീറ്റർ വൈദൂരമുള്ള ആണവ മിസൈൽ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ചെയ്യുന്നത് എന്ന കാര്യം പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോ രണ്ട് പറ്റം ചേർന്നുകൊണ്ടുള്ള വലിയൊരു യുദ്ധഭൂമിക തന്നെയാണ് ഉക്രൈൻ എന്ന് നമ്മൾക്ക് അറിയാവുന്നതാണ്. അവിടെ നടക്കുന്ന സംഭവങ്ങളും അവിടെ നടക്കുന്ന മരണങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന വിഷയ പ്രശ്നങ്ങളൊന്നും ഇപ്പോ ഒരുപാട് മീഡിയക്കാരൊന്നും കവറേജ് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. അവിടെ വ്യത്യസ്തമായ രീതിയിലുള്ള സാഹചര്യത്തിലൊക്കെ ആശുപത്രികൾ തകർക്കപ്പെട്ടതും ജനവാസ കേന്ദ്രത്തിൽ മിസൈലിട്ടതും ഈ സ്കൂളുകളൊക്കെ തകർന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഡാമുകളൊക്കെ 2 ഡാമുകൾ ഒരേ ടൈമിൽ തന്നെ 10-20 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ തകർന്നിട്ടുണ്ട്. തകർത്ത് റഷ്യയാണെന്ന് ഉക്രൈനും, ഉക്രൈനാണോ തകർത്തെന്ന് റഷ്യയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്ന ഒരു സ്ഥിതി എന്നല്ലാതെ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ഉണ്ടാവാൻ യുദ്ധഭൂമികയുടെ ഇടയിലോട്ട് സാധിക്കുകയില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഒരു പരീക്ഷണം. നമുക്കറിയാം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കൃത്യമായിരിക്കുന്ന ഏകാധിപതിയാണ്. ഏകാധിപത്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ എതിർക്കുന്നവരില്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അത് ഏത് തരത്തിലുള്ള പ്രാകൃതപരമായിരിക്കുന്ന വിഷയകാര്യങ്ങളും അവർ ഉപയോഗിക്കും. അവർക്ക് അതിന് പ്രത്യേകപരമായിരിക്കുന്ന നീതികളൊന്നും അതിനിടയിൽ ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. ഹിറ്റ്ലറിന്റെ അതിന്റെ ഒരു പോട്ടോസ്റ്റാറ്റ് പോലെയാണ് യഥാർത്ഥത്തിൽ വ്ളാഡിമിർ പുടിൻ റഷ്യയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം എതിർക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തെ ഒന്നുകിൽ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ജയിലിലെടുക്കുക അല്ലെങ്കിൽ വെടിവെച്ചു കൊല്ലുക, ഇത് മുമ്പ് ഒരു സ്ഥിരം പരിപാടി പോലെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരം ഒരു മിസൈൽ പരീക്ഷണം വല്ലാത്ത രീതിയിലുള്ള ഒരു ആകാംക്ഷ ഉണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല റഷ്യക്ക് സമ്പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ചൈനയുടെയും കൊറിയയുടെയും റഷ്യയുടെയും ഭാഗത്തുനിന്നുണ്ട്. അത് ഒറ്റ തിരിഞ്ഞുകൊണ്ട് റഷ്യയെ സെപ്പറേറ്റ് ആയിട്ട് ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയെ കൊണ്ട് സാധിക്കുകയില്ല. മാത്രവുമല്ല അമേരിക്ക ഉക്രൈന്റെ വിജയത്തിന് വേണ്ടി റഷ്യയെ സഹായിക്കും തോറും അവിടെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അവരുടെ ജനങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളും അവരുടെ സെനറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുന്നു. തങ്ങളുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് വേണ്ടി ഉക്രൈനെ സഹായിക്കുന്ന രീതി തന്നെ ശരിയല്ല. അത് അവർ തമ്മിലുള്ള വിഷയമാണ്, അവരുടെ ആഭ്യന്തര വിഷയമാണ്. എല്ലാ രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിലും തങ്ങൾ എന്തിനു ഇടപെടുന്നു, അല്ലെ നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യം എന്താണെന്നൊക്കെ ഈ അമേരിക്ക ഭരിക്കുന്ന ഭരണാധികാരികളോട് നേരിട്ട് തന്നെ, ബൈഡനോട് നേരിട്ട് തന്നെ വ്യത്യസ്തമായിരിക്കുന്ന സെനറ്റ് അംഗങ്ങൾ ചോദിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അമേരിക്കയുടെ രീതി എന്ന് പറഞ്ഞാൽ എന്തൊരു വിഷയം
विषय राज्य विषय अमेरिक इटपाल अमेरिक ऐज्य पार्टी भरचाल अूर्ण पिंण सेनेट पार्लमेंट अंगत पुरत कल साधारण उक्रेन विषय बंद प्रश्न समय अगर कटोर प्रत्येक अदे अतिजीविका वे अमेरिक साधिका और स्थित नीन इन स्पीकर पुरताी स्पीकर श्री स्पीकर नीपा शरीर पुरत अगर स्पीकर अनकूल टीम इतर नीवे प्रसडेंट चौदह क्यों अगर ऐकाधिपत्यपर रीतील नीक पोटीन समय अवड़ावसानी पर स्थित वाली वार्ता प्राधान्य नल्कि मिसेल परीक्षण बंद रश्यकेर पलपो एदेश ई हिटे आो अद जपान हिरोशिम नागसाकी अमेरिका अणुस्फोट अमेरिके नगर लक्ष्यम कौ प्रवृति अलग उक्रेन आो लक्ष्यम व्यतस्तम मीडिया पुटीनो चोदिक ऋपान अब इंटरवान स्थित एर्म पर पचातर साचर्य वाला रीतील राष्ट्रीय असंतुलितावस्थ अवे नीन रश्यन ഉക്രൈൻ ആണെങ്കിലും ഉണ്ട് അതോടൊപ്പം അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ട് ഏത് തരത്തിൽ ഇതിനെ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും പ്രത്യേകപരമായ രീതിയിലുള്ള ഒരു നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനില്ല ആരും ആരെയും അംഗീകരിക്കുകയും ആരും ആരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാത്ത രീതിയിൽ വല്ലാത്ത ക്രിട്ടിക്കൽ ആയിരിക്കുന്നു ഈ വിഷയങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇവിടെക്കുള്ള വൈദൂരങ്ങൾ റഷ്യയിൽ നിന്ന് അമേരിക്കയ്ക്കുള്ള വൈദൂരങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടായിരിക്കും ഒരുപക്ഷേ 2000 കിലോമീറ്റർ വൈദൂരമുള്ള ആണവ മിസൈലിന്റെ പരീക്ഷണം റഷ്യ നടത്തി വിജയിപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ ഇതാ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഈ പരീക്ഷണത്തിന് ശേഷം റഷ്യ പറഞ്ഞ കാര്യം ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ വിജയിച്ചിരിക്കുന്നു ഞങ്ങൾ ലക്ഷ്യം കണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും എന്ന അഭിപ്രായ പ്രകടനങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് റഷ്യ പുറത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനോടനുബന്ധിച്ച് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത നീരസത്തിനും വല്ലാത്ത പ്രയാസത്തിനും വല്ലാത്ത ബുദ്ധിമുട്ടിലുമാണ് സെലൻസ്കി കാര്യങ്ങളൊക്കെ സൂചനയോടുകൂടി പുറത്തു പറയുകയും ചെയ്തു ഒന്ന് യൂറോപ്യൻ യൂണിയൻ അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ള വിഷയം രണ്ടാമത്തത് വേണ്ട രീതിയിലുള്ള ആയുധങ്ങൾ നൽകുന്നില്ല എന്നുള്ള ഒരു വിഷയം അതുകൊണ്ട് തന്നെ ആയുധത്തിന്റെ പര്യാപ്തത ഞങ്ങൾക്കുണ്ട് റഷ്യൻ സൈനികരെ നേരിടണമെങ്കിൽ നല്ല ശാസ്ത്രീയപരമായിരിക്കുന്ന മുന്നേറ്റമുള്ള കാലോചിതപരമായിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ആയുധങ്ങൾ നിർബന്ധമാണ് പലപ്പോഴും റഷ്യ ഇറാൻ സഹായിക്കുന്നുണ്ട് ചൈന സഹായിക്കുന്നുണ്ട് ഒരു പരിധിവരെ കൊറിയ സഹായിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ചുള്ള ഒരു സഹായങ്ങളൊന്നും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിലൊന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നോ യൂറോപ്യൻ രാജ്യത്തുനിന്നോ കിട്ടാത്തൊരു സാഹചര്യങ്ങളുണ്ട് തങ്ങളുടെ ഒരുപാട് പ്രദേശം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നഷ്ടപ്പെട്ട പ്രദേശത്തിൽ മുഴുവൻ റഷ്യ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അവിടെ ഭരണാധികാരികൾ കൊണ്ടുവരുന്നു അത് ഞങ്ങളുടെ ഭരണഘടനാ രീതിക്കും നിയമത്തിനും വിരുദ്ധമാണ് അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ലാത്തൊരു സ്ഥിതിയാണ് ഇങ്ങനെ വല്ലാത്ത സങ്കടപ്പെട്ടുകൊണ്ടാണ് സെലൻസ്കി ഈ ഉക്രൈന്റെ പ്രസിഡന്റ് ഇപ്പോൾ ലോകത്തോട് സംസാരിക്കുന്നത് അപ്പൊ ഇതിന് പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കാണാൻ അത്ര പെട്ടെന്ന് നടക്കുന്നില്ല എന്നൊരു വിഷയം കൂടിയുണ്ട് കാരണം റഷ്യയോട് ഏറ്റുമുട്ടുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി വേണം സൈനികരെ സഹായിച്ചുകൊണ്ട് യൂറോപ്യന്മാർക്ക് ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി സാധിക്കില്ല അത് റഷ്യയും മറ്റുള്ള രാജ്യങ്ങളും തമ്മിൽ നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് അവർ ഭയപ്പെടുന്നു ഇങ്ങനത്തെ ഒരു പ്രത്യേകപരമായിരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു മിസൈൽ പരീക്ഷണം കൂടി ഉള്ളത് നമ്മൾ വ്യത്യസ്തമായിരിക്കുന്ന ഏകാധിപതികളെ കേട്ടിട്ടുണ്ട് സ്റ്റാലിനെ കേട്ടിട്ടുണ്ട് ഹിറ്റ്ലറെ കേട്ടിട്ടുണ്ട് മുസോളിനെ കേട്ടിട്ടുണ്ട് ഇത്തരം ഏകാധിപതികളുടെ അവസാനം അവരുടെ ഭരണകാലത്ത് ചെയ്ത ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികളും നമ്മൾ കൃത്യമായ രീതിയിൽ കണ്ടതാണ് അത്രം ഇന്ന് അത്രം ഒരു ഏകാധിപതിയാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ഏകാധിപതിയുടെ പേരാണ് നമുക്ക് പുടിൻ എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും അപ്പോൾ അവരുടെ രാജ്യത്തിനും അവരുദ്ദേശ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നിലവേറാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാനും ഏകാധിപതി ഒരു കാലത്തും മടി കാണിക്കില്ല അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് അത് ഭയപ്പാടിലാണ് അമേരിക്ക യൂറോപ്യന്മാരും അങ്ങനെ തന്നെയാണ് ഇയാൾ എന്താണ് കാട്ടിക്കൂട്ടുക എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഏതായിരുന്നാലും ഉക്രൈനിൽ വിജയം കാണാതെ തങ്ങൾ മടങ്ങില്ല എന്ന് റഷ്യ ഇതിനിടയ്ക്കും പറഞ്ഞിട്ടുണ്ട് വിജയം തീർച്ചയായിട്ടും ഒടുവിൽ തങ്ങൾക്ക് തന്നെ വരും തങ്ങൾക്കെതിരെ ആരൊക്കെ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ അവരൊക്കെ തങ്ങളുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന ശത്രുവാണ് വ്യത്യസ്ത കാലങ്ങളും സാഹചര്യങ്ങളും തീർച്ചയായിട്ടും റഷ്യ അവരെ നേരിടുക തന്നെ ചെയ്യും അത് യൂറോപ്യന്മാരെ ഉദ്ദേശിച്ചായിരിക്കും അതല്ലെങ്കിൽ ഇസ്രായേലിനെ ഉദ്ദേശിച്ചായിരിക്കും ഇസ്രായേലിനോട് വ്യത്യസ്തമായിരിക്കുന്ന സഹായങ്ങൾ റഷ്യയുടെ ആയുധങ്ങളെ പ്രതിരോധിക്കാൻ പറ്റിയ സഹായങ്ങളൊക്കെ ഉക്രൈൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഉക്രൈന്റെ പ്രസിഡന്റായിരിക്കുന്ന സെലൻസ്കി ഒരു ജൂതനാണ് ഇസ്രായേൽ ജൂതരാഷ്ട്രമാണ് അങ്ങനെ ജാതീയപരമായ രീതിയിലുള്ള ഒരു കണക്ഷൻ അവർ തമ്മിലുണ്ട് അങ്ങനെ സഹായിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അത് റഷ്യയെ ചൊടിപ്പിച്ചു റഷ്യ അതിന് മറുപടി പറഞ്ഞു ആര് ഉക്രൈനെ സഹായിച്ചാലും തീർച്ചയായിട്ടും അവർ തങ്ങളുടെ ശത്രു തന്നെയാണ്
അതിനനുസരിച്ചായിരിക്കും ബാബിൽ അവരുമായിട്ടുള്ള തങ്ങളുടെ സമീപന രീതികൾ എന്നൊക്കെ പറഞ്ഞു വെച്ചതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിനും ഭയപ്പാടുണ്ടായിരിക്കുന്നു. അവർ ആയുധം കൈമാറ്റം പരസ്യമായി ചെയ്യില്ല എന്നുള്ള കാര്യം തന്നെ തീർത്ത് പറഞ്ഞിരിക്കുന്നു. തങ്ങൾ ഉക്രൈനെ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി തന്നെ ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വല്ലാത്ത മനപ്രയാസത്തിലായി. ആ മനപ്രയാസമാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, തങ്ങൾ യുദ്ധഭൂമി ഒറ്റപ്പെട്ടു പോകുന്ന രീതിയാണ്, ആയുധങ്ങളില്ലാത്ത ആയുധങ്ങളുടെ പര്യാപ്തതയുണ്ട്, അമേരിക്ക സഹായിക്കണം, യൂറോപ്യൻ യൂണിയൻ സഹായിക്കണം എന്ന തരത്തിലൊക്കെ പറഞ്ഞു. അതിനിടയിലാണ് അമേരിക്ക എന്ത് ചെയ്ത് $6 മില്യൺ സഹായം പ്രഖ്യാപിച്ചത്. സഹായം പ്രഖ്യാപിച്ചതോടുകൂടി രാഷ്ട്രീയ പ്രതിസന്ധി അമേരിക്കയിലുണ്ടായി. അങ്ങനെ അവിടെ വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ സെനറ്റിൽ തന്നെ അടിയുണ്ടാകുന്ന സാഹചര്യങ്ങൾ വരെ എത്തി. അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യാത്തതാണ്. അതുകൊണ്ട് രണ്ടും കൈയും കൽപ്പിച്ചുകൊണ്ട് സഹായിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അമേരിക്കക്കുണ്ട്. ഇയാളിപ്പോ ഈ പരീക്ഷണമാണോ ബൈ മിസൈൽ പരീക്ഷണം നടത്തിയത് കൊണ്ട് അങ്ങനെ നേരിട്ട് കൊണ്ട് സഹായിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ യൂറോപ്പിനും ഉണ്ട്. ഇത് എവിടെ എത്തിക്കും എന്ന് പറയാൻ പറ്റാത്ത പ്രത്യേകപരമായിരിക്കുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യനും അമേരിക്കയും യൂറോപ്പിനും ഇടയിൽ ഇപ്പം നടന്നു വരുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്.